നമസ്കാരം അഫ്ഗാനിലെ താലിബാന് മുന്നേറ്റവും ഭരണം പിടിക്കലും ലോകം പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് താലിബാൻ ഭരണം പിടിച്ചതോടെ ഒട്ടേറെ പേർ രാജ്യം വിടുകയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഏവരെയും ആശങ്കയിലാഴ്ത്തുന്നു എന്നാൽ താലിബാനെ പിന്തുണയ്ക്കുന്നവരും നിരവധിയാണ് സോഷ്യൽ മീഡിയ വഴി താലിബാനെ അനുകൂലിച്ചും അഫ്ഗാനിലെ ഭരണമാറ്റത്തെ പ്രകീർത്തിച്ചും ചിലർ രംഗത്ത് വരുന്നുണ്ട് ഇത്തരക്കാരെ പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം യു പിയിൽ നിന്നുള്ള ലോക്സഭാ അംഗത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇന്ന് അസമിൽ പതിനാല് പേരെ അറസ്റ്റ് ചെയ്തു വിദേശത്തുള്ള ഇന്ത്യക്കാരും സോഷ്യൽ മീഡിയയിൽ താലിബാനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇവരെ സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് സംസ്ഥാന പോലീസ് നൽകുന്നു എന്നാണ് വിവരം അസമിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനാല് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയും ഉൾപ്പെടും പതിനൊന്ന് ജില്ലകളിലായാണ് അസമിൽ ഇന്ന് അറസ്റ്റുണ്ടായത് മറ്റു ചിലർ നിരീക്ഷണത്തിലാണ് സൗദി അറേബ്യ യു എ ഇ മുംബൈ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന അസം സ്വദേശികൾ താലിബാനെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയകളിൽ പ്രതികരിച്ചതായി പോലീസ് അറിയിച്ചു ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് താലിബാനെ പിന്തുണയ്ക്കുക മാത്രമല്ല ചിലർ ഇക്കാര്യം സൂചിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്നു ഇക്കാര്യം കൂടി അസം പോലീസ് ചൂണ്ടിക്കാട്ടുന്നു തേസ്പൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും അറസ്റ്റിലായി എന്ന് പോലീസ് പറഞ്ഞു അസം സൈബർ സെൽ സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്നുവെന്നും താലിബാനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഡി ഐ ജി വൈലറ്റ് ബർവ അറിയിച്ചു ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഇത്തരം നിലപാടുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇരുപത് പ്രൊഫൈലുകളാണ് നിരീക്ഷണത്തിൽ പതിനാല് പേരെ അറസ്റ്റ് ചെയ്തു പേർ വിദേശത്താണെന്നും അദ്ദേഹം പറഞ്ഞു യു എ പി എ ഐ ടി നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവ പ്രകാരമാണ് നടപടിയെന്ന് അസം പോലീസ് അറിയിച്ചു താലിബാനെ അനുകൂലിച്ചുള്ള പ്രതികരണങ്ങൾ ക്രമസമാധാനം തകർക്കാൻ ഇടയാക്കും ഇതാണ് ശക്തമായ നടപടിയെടുക്കാൻ തീരുമാനിച്ചതെന്നും ഡിഐ അറിയിച്ചു കഴിഞ്ഞ ദിവസം യു പി നിന്നുള്ള സമാജ്വാദി പാർട്ടി നേതാവായ ലോക്സഭാ അംഗത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു താലിബാനെ പിന്തുണച്ചു എന്ന് കാണിച്ച ഷഫീഖുർ റഹ്മാൻ എംപിക്കെതിരെ ബി ജെ പി നേതാവ് രാജേഷ് സിംഗാറാണ് പരാതി നൽകിയത് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ഷഫീഖുർ റഹ്മാൻ നടത്തിയ പരാമർശമാണ് വിവാദമായത് ഇന്ത്യ ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നില്ലേ രാജ്യം മൊത്തം സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയിരുന്നില്ലേ സമാനമാണ് അഫ്ഗാനിലെ അവസ്ഥയും എന്ന് സമാജ്വാദി പാർട്ടി എം പി പ്രതികരിച്ചു അഫ്ഗാനെ കീഴ്പ്പെടുത്താൻ അമേരിക്കയും റഷ്യയും താലിബാൻ അനുവദിച്ചില്ല താലിബാൻ ഭരണം പിടിച്ചത് അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര വിഷയമാണെന്നും നമുക്കെങ്ങനെ ഇടപെടാൻ കഴിയുമെന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള ഷഫീഖുർ ഷഫീഖുറഹ്മാൻ എംപിയുടെ മറുചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും താലിബാനെയും താരതമ്യം ചെയ്തതാണ് ബി ജെ പി നേതാവ് പരാതിയിൽ ഉന്നയിച്ച വിഷയം താലിബാന്റെ വിജയത്തെ പുകഴ്ത്തുകയാണ് ഇവർ ചെയ്തതെന്ന് സാംബാലി ചർഗേഷ് മിശ്ര വീഡിയോ വഴി ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി എം പി വീണ്ടും രംഗത്ത് വന്നു തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് എം പി വിശദീകരിച്ചു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്